ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിച്ചു നോക്കിയാലോ. ശവകുടീരത്തിന് സമീപം രണ്ടാളുകളെ നീ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൻ എന്തുപറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സാമുവേൽ സാവൂളിനെ ജനങ്ങളുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേപിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തൻ്റെ അവകാശമായ ജനത്തിനെ രാജാവായി കർത്താവിനെ വാഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇതായിരിക്കും. ഇന്ന് നീ എന്നെ വിട്ട് പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിലെ സെൽഫാഹിർ റാഹേലിൻ്റെ ശവകുടീരത്തിന് സമീപം രണ്ടാളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എൻ്റെ മകൻ എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിൻ്റെ പിതാവ് ഉത്കണ്ഠാകുലായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. അവിടെ നിന്ന് താബോറിലെ ഓക്കു വൃക്ഷത്തിന് സമീപമെത്തുമ്പോൾ ബദേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന മൂന്ന് പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ മൂന്ന് ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും, രണ്ടാമൻ മൂന്ന് അപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും. അവർ നിന്നെ അഭിവാദനം ചെയ്ത് രണ്ടപ്പം നിനക്ക് നൽകും, അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബെയായിലുള്ള ദൈവത്തിൻ്റെ മലയിൽ നീയെത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകണത്തെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായിട്ട് നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തുകൊള്ളുക, ദൈവം നിന്നോടുകൂടെയുണ്ട്. എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം. ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ 7 ദിവസം നീ കാത്തിരിക്കുക. സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്നു തന്നെ സംഭവിച്ചു. സാവൂളും വൃത്യനും ഗിബെയായിലെത്തിയപ്പോൾ പ്രവാചകനത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. സാവൂളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിൻ്റെ മകന് എന്തുപറ്റി? സാവൂളും പ്രവാചകനാണോ? അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു, അവരുടെ പിതാവ് ആരാണ്? അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായിട്ട് തീർന്നു. പ്രവചനം കഴിഞ്ഞ് അവർ മലമുകളിലെത്തി. സാവൂളിൻ്റെ പിതൃസഹോദരൻ അവനോടും വൃത്തനോടും ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? കഴുതകളെ തിരക്കി പോയതായിരുന്നു, അവയെ കാണായികയാൽ ഞങ്ങൾ സാമുവേലിൻ്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു. സാമുവേൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവേൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല. ഇതിവിടെ അവസാനിക്കുന്നില്ല. സാമുവേൽ സാവൂളിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരുക്കങ്ങളാണ് ഇത്രയും ഭാഗം ശ്രവിച്ചത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.